വടകര കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കിയത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കിയതോടെ നിരവധി ആളുകൾ സാധനം വാങ്ങുന്നതിനും മറ്റുമായി വടകരയിലേക്ക് എത്തുന്നുണ്ട്. വടകര നഗരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വാഹനങ്ങളുടെ നീണ്ട നിര, അതേപോലെ തന്നെ പാർക്കിംഗ് ബുദ്ധിമുട്ട്, ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും വടകരയെ ഒഴിവാക്കി എന്നതിനർത്ഥം ആളുകൾ കൂട്ടം കൂടി നിൽക്കാനോ അനാവശ്യങ്ങൾക്കായി പുറത്തിറങ്ങാനോ അല്ല. ഇവിടെ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. വടകരയിൽ വീണ്ടും കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 3 പേരടക്കമുള്ളവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടുകൂടി ചില വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കി മാറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വടകരയിലെ ഒരു കാഴ്ച എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും പലചരക്ക് കടകൾക്ക് മുന്നിലും അതേപോലെ തന്നെ ATM കൗണ്ടറുകൾക്ക് മുമ്പിലും തുണിഷോപ്പുകൾക്ക് മുമ്പിലും എല്ലാം തന്നെ വലിയൊരു ആൾക്കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ മാസ്കുകൾ ധരിച്ച് അതോടൊപ്പം തന്നെ കൈകളും മറ്റും സാനിറ്റൈസ് ചെയ്തുകൊണ്ട് അതേപോലെ സാമൂഹിക അകലം പാലിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങാൻ വീണ്ടും വീണ്ടും നമ്മോട് പറയുന്നത്. അതും അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം. എന്നിട്ടും വടകരയിൽ എന്തുകൊണ്ടാണ് ഇത്രയും തിരക്ക് അനുഭവപ്പെടുന്നത് എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതേസമയം ഇതിനെല്ലാം കൃത്യമായ മാതൃകകളും നല്ല ഉദാഹരണങ്ങളുമായി വടകരയിലെ ചില സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. വടകരയിലെ RTO ഓഫീസാണ് ഇതിന് ഉദാഹരണം. ഈ ടോക്കണിലൂടെയാണ് ഇവിടെ ആളുകൾക്ക് പ്രവേശനവും ഒപ്പം തന്നെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതും. ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ വലിയൊരു അളവിൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത് നമുക്ക് ഒഴിവാക്കാനാവും. കോവിഡ് എന്ന് പറയുന്ന ആ ഒരു മഹാമാരിയെ ഒരു പരിധിവരെ പിടിച്ചുകെട്ടാനും നമുക്ക് കഴിയും.